തിരുവനന്തപുരം ആമിഴഞ്ചാൻ തൊട്ടിൽ ശുചീകരണ തൊഴിലാളി മരിച്ച സംഭവത്തിൽ രാഷ്ട്രീയ വാക്പോര് മഴക്കാലപൂർവ്വ ശുചീകരണത്തിൽ സർക്കാർ ഗുരുതര വീഴ്ച പരുത്തിയെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി ദുരന്തമുണ്ടാകുമ്പോൾ പോലും രാഷ്ട്രീയ മുതലെടുപ്പിനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് മന്ത്രിമാർ പ്രതികരിച്ചു മഴക്കാല ശുചീകരണ പ്രവർത്തനം നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ച വിഷയമാണെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സർക്കാർ നോക്കുകുത്തിയാകുന്നു കോർപ്പറേഷനും റെയിൽവേയും തമ്മിലുള്ള പ്രശ്നം തീർപ്പാക്കണം സംസ്ഥാനത്തെ വകുപ്പുകൾ തമ്മിൽ ഏകോപനമില്ലെന്നും പ്രതിപക്ഷ നേതാവ് ഇത് ഏതെങ്കിലും ഒരു വകുപ്പ് മാത്രം ചെയ്യേണ്ടതല്ല എന്ന് ഞങ്ങൾ പറഞ്ഞു ഏകോപനം ഉണ്ടാകണം വകുപ്പുകൾ തമ്മിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആരോഗ്യ വകുപ്പ് അല്ലെ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം കേരളത്തിൽ ഉണ്ടായില്ല ഇത് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഞങ്ങളെ പരിഹസിച്ചു ഇപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് അപകടകരമായ രീതിയിലേക്കാണ് കേരളം പോകുന്നത് മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ഗുരുതര വീഴ്ച വരുത്തിയതാണ് ആമയഴഞ്ചാൻ തോട്ടിലെ രക്ഷാപ്രവർത്തനത്തിന് പ്രതിസന്ധി സൃഷ്ടിച്ചതെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ സെക്രട്ടേറിയറ്റിന് സമീപത്ത് ഇതുപോലൊരു ദുരന്തമുണ്ടായിട്ടും സ്ഥലത്തെത്താൻ മുഖ്യമന്ത്രി തയ്യാറായില്ലെന്നും വിമർശനം എന്നാൽ ദുരന്തത്തിൽ പോലും പ്രതിപക്ഷം രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്ന് മന്ത്രി എം പി രാജേഷ് കുറ്റപ്പെടുത്തി ഒരു ദുരന്തമുണ്ടാവുമ്പോൾ അതിൽ നിന്ന് കിട്ടാൻ പോകുന്ന രാഷ്ട്രീയ ലാഭത്തെക്കുറിച്ച് സന്തോഷം പൂണ്ട് ചാടി വീഴുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ഭൂഷണമാണോ എന്ന കാര്യം അങ്ങനെ ചാടി വീണ് എല്ലാവരും ആലോചിക്കേണ്ടതാണ് രക്ഷാദൗത്യത്തിന് എല്ലാ സാധ്യതകളും ഉപയോഗിച്ചെന്നും ദുഷ്ടലാക്കോടെയുള്ള പ്രസ്താവനകൾ പിൻവലിക്കണമെന്നും മന്ത്രി വി ശിവൻകുട്ടി ഈ മഴക്കാല പൂർവ ശുചീകരണം നടക്കാത്ത നടക്കാത്തതുകൊണ്ടാണ് എന്നുള്ള പ്രതിപക്ഷ നേതാവിന്റെ ആക്ഷേപമെന്നൊക്കെ പറഞ്ഞാൽ അതെല്ലാം രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടിയാണ് ഇത്രയും സംഭവവികാസം ഉണ്ടായ ശേഷം അദ്ദേഹം സ്ഥലത്ത് ഒന്നും ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിൽ തിരുവനന്തപുരം നഗരസഭയ്ക്ക് ഗുരുതര വീഴ്ചയുണ്ടായെന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എല്ലാം റെയിൽവേയുടെ തലയിൽ കെട്ടിവെക്കാനാണ് ശ്രമമെന്നും മേയർക്കെതിരെ കേസെടുക്കണമെന്നും കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു ഫോർ തിരുവനന്തപുരം